കമ്മ്യൂണിസ്റ്റുകാർക്ക് നമ്മൾ കമ്മികൾ എന്ന് വിളിക്കുന്നവർക്ക് കുരുപൊട്ടി തുടങ്ങിയിട്ട് കാലമേറെയായി. അവർക്ക് കുരുപൊട്ടൽ തുടരുകയാണ്. സാധാരണ കമ്മികൾക്കും പ്രവർത്തകർക്കും അണികൾക്കുമൊക്കെ എന്നും കുരുപൊട്ടും. ഇതിപ്പോൾ മൂത്ത കമ്മികൾക്കാണ് കുരുപൊട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരി, അദ്ദേഹം ശബരിമല സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ടും അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ടുമൊക്കെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. നമ്മൾ ആ വാർത്ത നൽകിയതുമാണ്. ഇതിപ്പോൾ അടുത്ത മൂത്ത കമ്മി പ്രകാശ് കാരാട്ട്, അദ്ദേഹത്തിനാണ് കുരുപൊട്ടിയിരിക്കുന്നത്. ഇന്ന് ദേശാഭിമാനിയിൽ, പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ അദ്ദേഹം ഒരു സുദീർഘമായ ലേഖനം എഴുതിയിരിക്കുന്നു. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളവർക്ക് ലേഖനം എഴുതാൻ പറ്റുന്ന ഒരു പത്രം ദേശാഭിമാനി മാത്രമാണ്. വേറൊരു പത്രത്തിൽ ചെന്നാൽ ഇവരുടെ ലേഖനം എടുത്താൽ എടുത്ത് ദൂരെ കളയും, എടുത്ത് ചവിറ്റുകൊട്ടയിലിടും. അത് വേറെ കാര്യം. അപ്പോൾ എത്ര വേണമെങ്കിലും ദേശാഭിമാനിയിൽ എഴുതിക്കൊണ്ടേയിരിക്കാം, ആരെ വേണമെങ്കിലും കുറ്റപ്പെടുത്താം, എത്ര വേണമെങ്കിലും കുരുപൊട്ടൽ പ്രകടമാക്കാം, എന്തും ചെയ്യാം. സ്വന്തം പത്രമല്ലേ, കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ ഇതിപ്പോൾ അദ്ദേഹം ഇന്നത്തെ ലേഖനത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. അതായത്, സുപ്രീം കോടതിയിൽ സംഭവിക്കുന്നത് എന്ത്, എന്തൊരാകാംക്ഷയാ നോക്കി. സുപ്രീം കോടതിയിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് കേരളത്തിൻ്റെ ഇങ്ങേ മൂലയ്ക്ക് മാത്രം, അതുപോലെ ഡൽഹിയിലെ പോളിറ്റ് ബ്യൂറോ, അതായത് ചെല്ലുന്നറം, മൂന്നോ നാലോ പേർ ചെന്നാൽ അവിടെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോയായി. അങ്ങനെയുള്ള പാർട്ടിയുടെ വലിയ നേതാവാണ് എന്ന് നടിക്കുന്നയാളാണ് പറയുന്നത്. അവർ തമ്മിലുള്ള തർക്കവും അടിയുമൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. സുപ്രീം കോടതിയിൽ സംഭവിക്കുന്നത് എന്ത്, എന്തൊരാശങ്കയാണ്, എന്തൊരു ടെൻഷനാണ്, അതിൻ്റെയൊക്കെ വല്ല ആവശ്യവുമുണ്ടോ? ഈ അയോധ്യ കേസുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ശബരിമല യുവതീ പ്രവേശനം വിശാല ബെഞ്ചിന് വിട്ടതുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് ഇപ്പോൾ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അയോധ്യയെക്കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധിന്യായം ഭരണഘടനയിലെ മതനിരപേക്ഷ തത്വങ്ങൾക്കായി നിലകൊള്ളുന്നതിലുള്ള പരാജയമാണ് വെളിപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും കോടതിയെ വിമർശിക്കലാണ്, കോടതി അലക്ഷ്യമാണ്. കോടതിയെ അങ്ങനെ വിമർശിക്കാനൊന്നും പറ്റില്ല. കാരണം കോടതി എന്ന് പറയുന്ന സംവിധാനം, നീതിന്യായ സംവിധാനത്തെ വിമർശിക്കുന്നതിനും അതിനോട് അഭിപ്രായം യോജിക്കുന്നതിനും അഭിപ്രായ പ്രകടനം നടത്തുന്നതിനുമൊക്കെ അതിൻ്റേതായ നിയമവശങ്ങളുണ്ട്. അതൊക്കെ പ്രകാശ് കാരാട്ടിന് അറിയാമോ എന്നെനിക്കറിയില്ല. ഈ സന്ധി ചെയ്യൽ ഒരു സന്ധി ചെയ്യലായിട്ടാണ് പറയുന്നത്. കോടതി ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നിരവധി വാദങ്ങൾ കേട്ട് കാലങ്ങളെടുത്ത് വിധി പറയുന്ന കേസുകളൊക്കെ ഒരുതരം സന്ധി ചെയ്യലാണെന്നാണ് പറയുന്നത്. എത്ര ബാലിശമായ ആരോപണമാണ് എന്ന് ആലോചിച്ചു നോക്കൂ. ഭൂരിപക്ഷവാദത്തോടുള്ള ഈ സന്ധി ചെയ്യൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആർക്കാണ്? അവർക്കാണ്. CPM-കാർക്കോ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കോ അതുപോലെ മാവോയിസ്റ്റ് തീവ്രവാദം കൊണ്ടുനടക്കുന്നവർക്കോ ഒക്കെ ആയിരിക്കും അത് പ്രത്യാഘാതം ഉണ്ടാക്കുന്നത്. ഇന്ത്യയിലെ, കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രത്യാഘാതവും ഉണ്ടാക്കില്ല. സുപ്രീംകോടതി വിധിയൊക്കെ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുകയും അത് ഭരണഘടനയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. ഇവരാണ് ഇതിനൊക്കെ എതിര് നിൽക്കുന്നത്. മാത്രമല്ല, രാഷ്ട്രത്തിൻ്റെ മതനിരപേക്ഷ തത്വങ്ങളെ വെല്ലുവിളിക്കാൻ ഹിന്ദുത്വ ശക്തികൾക്ക് അത് കരുത്തു നൽകുകയും ചെയ്യുമെന്നാണ് കാരാട്ട് പറയുന്നത്. അപ്പം ഭൂരിപക്ഷവാദത്തോടുള്ള ഒരു സമരസപ്പെടലാണ് സുപ്രീം കോടതി നടത്തിയത് എന്ന ഒരു ആരോപണമാണ്, എന്ന ഒരു മണ്ടത്തരമാണ്, അതിനൊന്നും ആരോപണം എന്ന് പറയാൻ പറ്റില്ല, ഒരു മണ്ടത്തരമാണ് പ്രകാശ് കാരാട്ട് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രകാശ് കാരാട്ടിൻ്റെയും സീതാറാം യെച്ചൂരിയുടെയും ഒക്കെ പ്രസ്താവന എടുത്തുവെച്ച് അവരെ പ്രശസ്തരാക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല. എന്നാലും ഇവർ ചിന്തിക്കുന്നത്, ഇവർ പറയുന്നത്, ഈ മൂത്ത കമ്മികൾ ചിന്തിക്കുന്നത് പറയുന്നത് ഒക്കെ ജനങ്ങൾ അറിയണം. കാരണം ദേശാഭിമാനിയിലാണ് ലേഖനം വന്നത്. അത് വായിക്കുന്നവരുടെ എണ്ണം, പാർട്ടിക്കാർ പോലും മുഴുവൻ ദേശാഭിമാനിയും ദേശാഭിമാനിയുടെ വാർത്തകളൊന്നും വായിക്കാറില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ അറിയണ്ടേ? അപ്പം സുപ്രീം കോടതി ചെയ്തത് ഒരു സമരസപ്പെടലാണ്, സന്ധി ചെയ്യലാണ്, പ്രത്യേകിച്ചും അയോധ്യ വിഷയത്തിലും അതുപോലെ ശബരിമല വിഷയത്തിലും. കോടതിയെ ഇങ്ങനെയൊക്കെ വിമർശിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? എന്തും പറയാം എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അറിയുക, ഇത്തരക്കാരെ ഈ രീതിയിലുള്ള ഐക്യം തകർക്കാനായി മാത്രം മുന്നിട്ടിറങ്ങുന്നവരെ, മതനിരപേക്ഷ തത്വങ്ങൾ തകർക്കാനായി മുന്നിട്ടിറങ്ങുന്നവരെ, അയോധ്യ വിധിയൊക്കെ മുസ്ലിം സംഘടനകൾ വരെ കൈയും നീട്ടി സ്വാഗതം ചെയ്ത് അവരവിടെ ഒരു സാഹോദര്യ മനോഭാവത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കി തമ്മിൽ തെല്ലിക്കാനുള്ള ഒരു വിഫല ശ്രമമാണ് പ്രകാശ് കാരാട്ടെ താങ്കൾ നടത്തുന്നത് എന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഇനിയും ഇത്തരം പ്രസ്താവനകളുമായി ദയവായി ഇറങ്ങാതിരിക്കുക. പിന്നെ ദേശാഭിമാനിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതണമല്ലോ, അത് താങ്കൾ എഴുതിക്കോളൂ. പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി ഇനി ദയവ് ചെയ്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.